ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എം ടി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ മുർഷിദ് എം ടി. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ പല്ലിന് രണ്ട് സൈഡിലും നല്ല വേദന ഉണ്ട്. നമ്മൾ ഡോക്ടറെ, ഒരു ദന്തൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു സബ്സ്ക്രൈബറുമായിട്ടുള്ള ഷെൽജാസ് ഡോക്ടർ അങ്ങ് നാട്ടിൽ തന്നെ താണിക്കലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ, നമ്മൾ പല്ല് റൂട്ട് കനാൽ ചെയ്യേണ്ട രീതി കാര്യങ്ങൾ, പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞത്, ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോവാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ, എന്താ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് ഒന്ന് പോയിരുന്നു. താണിക്കല തീരുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ആ ഹോസ്പിറ്റലുള്ളത്, ദന്തൽ ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയിക്കാണ്ട് നമുക്ക് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെയ്യാണ്ട് എങ്ങനെയൊക്കെ പല്ലിൻ്റെ എന്തൊക്കെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് മാന്യമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോക്ടറോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഡോക്ടറുള്ള ഷെൽജാസ് ഡോക്ടറാണ്. സാറേ, എൻ്റെ പല്ലിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, അതിനൊന്ന് റൂട്ട് കനാൽ ചെയ്യാനാണ്. ഒരു പൊത്തായിട്ട് ഈ സൈഡിൽ ഒരു പൊത്ത് രൂപത്തിൽ വന്നിട്ടുണ്ട്. എത്ര ദിവസമായി ഇപ്പോൾ വേദന വന്നിട്ട്? ഒരു 4-5 ദിവസമായി വേദന തുടങ്ങി. കേടുകൾ ഉണ്ടായിരുന്നു? കേടുകൾ ആദ്യം മുതൽ കേടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് പൊത്തായി താഴത്തെ ഒരു പല്ലിനുണ്ട്, മുകളിലൊരു പല്ലി. ഭക്ഷണമൊക്കെ കുടുങ്ങാറുണ്ട്? ഭക്ഷണം കുടുങ്ങിയ ശേഷമാണ് നല്ല വേദന. ചൂടുവെള്ളം തട്ടുമ്പോൾ, തണുത്ത വെള്ളം തട്ടുമ്പോൾ, തണുത്ത വെള്ളം തട്ടുമ്പോഴാണ് കൂടുതൽ മരുന്ന് കഴിച്ചിരുന്നോ? മരുന്ന് വേദനകള് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിച്ചു. നമുക്ക് റൂട്ട് കനാല് ചെയ്യാം. റൂട്ട് കനാൽ ചെയ്യേണ്ട പ്രൊസീജർ എന്ന് പറയുന്നത് 3 സ്റ്റെപ്പായിട്ടും ചെയ്യുന്നുണ്ട്, 2 സ്റ്റെപ്പായിട്ടും ചെയ്യുന്നുണ്ട്, 1 സ്റ്റെപ്പായിട്ടും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പല്ലിന്റെ കേട് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് റൂട്ട് കനാലോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു. ഷെൽജാസ് ഡോക്ടറാണ്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മുപ്പയോട് ചോദിക്കുക, നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഡോക്ടറെ, ഞങ്ങളെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡോക്ടർ ഷെൽജാസ്, BDS, ഞാൻ താണിക്കലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ചീഫ് ഡെന്റൽ സർജൻ ആണ്. പല ആളുകൾക്കും പല സംശയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പല്ലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിന് നമുക്ക് പല്ലിന് ക്ഷതം സംഭവിക്കുന്നു, പല്ലിൻ്റെ കട്ടി കുറയുമെന്നൊക്കെ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് വിശദീകരിച്ചിരിക്കും. സാധാരണ രീതിയിൽ നമ്മൾ പല്ലിന് ക്ലീൻ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു വർഷത്തിൽ 2 തവണ ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കാറുണ്ട് പല്ലിന് ഇനാമിൽ പോവുക, തേയ്മാനം വരിക ഒക്കെ ക്ലീൻ ചെയ്യുമ്പോഴാണെന്നുള്ള വിശ്വാസം. പക്ഷേ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല. ക്ലീൻ ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പല്ലിമ പിടിച്ചിട്ടിരിക്കുന്ന കറകളെ മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് പല്ലിന് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നൊന്നുമില്ല. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പല്ല് വൃത്തിയായിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മോണരോഗം പോലത്തെ അസുഖങ്ങൾ വരാം, പല്ലിന് പുളിപ്പുകൾ കൂടാം, അതുപോലെ വേറെ എന്തെങ്കിലും കണ്ടീഷനായിട്ട് പല്ല് പൊട്ടിപ്പോവാം, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ക്ലീൻ ചെയ്യുക, വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക, അതാണ് നമ്മളെ ഉദ്ദേശം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ എന്താണ് വേരിന്, പല്ലിൻ്റെ വേരിന് എന്താ സംഭവിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു കണ്ടീഷന് റൂട്ട് കനാലിന് പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട്. റൂട്ട് കനാൽ എന്ന് പറഞ്ഞത് എന്തിന്, എപ്പോൾ, എങ്ങനെ, ഇങ്ങനെ 3 സംശയങ്ങളായിട്ടാണ് ഇവിടെ പേഷ്യൻസ് വരാറുള്ളത്. റൂട്ട് കനാൽ എന്ന് പറഞ്ഞ സംഭവം, ഇതിൻ്റെ പല്ലിന് 3 ലെയറുകളാണുള്ളത്. അതായത് ഒരു ഇനാമൽ,
ഡെൻഡേൻ ആൻഡ് പൾപ്പ് എന്ന് പറയും. ഈ പൾപ്പിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ബ്ലഡ് വെസൽസും നെർവ്സും. ഇപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനാമിൽ കഴിഞ്ഞ് ഡെൻഡിന് കഴിഞ്ഞ് പൾപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തുടങ്ങും പെയിൻ വരല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പേഷ്യൻസിന് വെള്ളം തട്ടുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, അതുപോലെ ചെറിയ പിന്നെ ബൈറ്റ്, അത് മീൻസ് കടിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പെയിനായിട്ട് വരും. രാത്രി സിവിയർ പെയിനായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ റൂട്ട് കനാൽ പ്രൊസീജിയർ പേഷ്യൻസിനോട് പറയുന്നത്. ഇപ്പോൾ റൂട്ട് കനാൽ എന്ന് പറയുമ്പോൾ തന്നെ പേഷ്യൻസിന് ഭയങ്കര പേടിയാണ്. ഇത് എന്തോ വലിയ സംഭവമായിട്ടാണ് എല്ലാവരും കാണുന്നത്. വളരെ വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. പല്ല് പറയേണ്ട അത്രയും കൂടി ഇല്ല. പല്ല് പറയാണ് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസ് ഉള്ളത്. റൂട്ട് കനാൽ വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. പണ്ടത്തെ കാലത്തൊക്കെ റൂട്ട് കനാൽ ചെയ്യില്ലായിരുന്നു, കാരണം ആ സമയത്ത് എല്ലാവരും പല്ല് പറിക്കലായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം നമുക്ക് പല്ലിനെ നിർത്താൻ പറ്റുന്ന ഒരു കണ്ടീഷൻസിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ഉള്ളത്. അപ്പോൾ റൂട്ട് കനാൽ എന്ന് പറയുന്നത് അതിൻ്റെ വേരുഭാഗം മൊത്തം ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒരു ജി പി കോൺ എന്ന് പറയും, ഗട്ടപ്പറച്ച എന്ന് പറഞ്ഞ ഒരു സാധനം വെച്ച് സീൽ ചെയ്ത് പെർമനൻ്റ് ഫില്ലിങ് കൊടുക്കുന്ന ഒരു കണ്ടീഷൻസാണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ റൂട്ട് കനാൽ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൽ ചെയ്യാം, രണ്ട് സ്റ്റെപ്പിൽ ചെയ്യാം, മൂന്ന് സ്റ്റെപ്പിൽ ചെയ്യാം. ഇപ്പോൾ പല ക്ലിനിക്കിലും സിംഗിൾ സ്റ്റെപ്പ് ആയിട്ടാണ് റൂട്ട് കനാൽ ചെയ്യുന്നത്. ടൈം കൺസ്യൂമിങ് ആണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാം, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ മൂന്ന് സ്റ്റെപ്പായിട്ടും രണ്ട് സ്റ്റെപ്പായിട്ടും റൂട്ട് കനാൽ ചെയ്ത് തീർക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു ദിവസം എത്ര വട്ടം പല്ല് തേക്കണം, ക്ലീൻ ചെയ്യണം? സാധാരണ രീതിയിൽ ബ്രഷിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ട് ബ്രഷിംഗ് മെത്തേഡ് പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ഓരോ പേഷ്യൻസിന് നമ്മൾ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, രാവിലെ രാത്രിയും നിർബന്ധമായിട്ടും, രാവിലെ നമ്മൾ എന്തായാലും പല്ല് തേക്കും, പക്ഷേ അതുപോലെ തന്നെ രാത്രിയും പല്ല് തേക്കണം. അങ്ങനെയാണ് ബ്രഷിങ്ങിൻ്റെ മെത്തേഡ്. ബ്രഷിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പല രീതിയിലും ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരെ തെറ്റായ രീതിയിലാണ് ബ്രഷ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പല്ലിന് തേയ്മാനം വരും, പല പ്രശ്നങ്ങൾ വരാം. പിന്നെ ബ്രഷിൻ്റെ കുറേ നമ്മൾ മലയാളികളാകുമ്പോൾ കുറേ കാലം ഒരു ബ്രഷ് തന്നെ പലതവണ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ബ്രഷുകൾ മാറ്റണം. നമുക്കൊരു പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ബ്രിസ്റ്റിൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാം. അത് മാറ്റി പുതിയ ബ്രഷ് വാങ്ങി ഉപയോഗിക്കണം. പിന്നെ അതുപോലെ തന്നെ പല ആളുകൾക്കുള്ളൊരു സംശയമാണ്, നമ്മളെ മോണയിൽ നിന്ന് രക്തം വരിക, പിന്നെ അതുപോലെ തന്നെ ഓരോ നീര് കാര്യങ്ങളൊക്കെ വരിക, അത് എന്തുകൊണ്ടാണ്? പല്ല് തേക്കുമ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ അനുഭവങ്ങളുണ്ട്, പല്ലിൽ നിന്ന് നീരുകൾ അതുപോലെ തന്നെ രക്തം വരലൊക്കെ, അത് എന്തുകൊണ്ടാണ്? മോണരോഗം എന്ന് പറയുന്നത് ഒരു 70% 80% ആളുകൾക്ക് മോണരോഗമുണ്ട്. മോണരോഗത്തിന് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്ന് വെച്ചാൽ, കറക്റ്റ് ക്ലീനിങ്, ബ്രഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോണക്ക്. പിന്നെ അതുപോലെ പിന്നെ നമ്മൾ പല അസുഖങ്ങൾക്കും ഉണ്ട്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ്, അതായത് ഷുഗർ പേഷ്യൻസിനൊക്കെ കൂടുതലായിട്ട് മോണമയിലായിരിക്കും പ്രശ്നം വരിക. അപ്പോൾ മോണരോഗം എന്ന് പറയുന്നത് പല്ലിന് ബലം കൊടുക്കുന്നത് മോണമാണ്. ഇത് മോണം വിട്ട് കഴിഞ്ഞാൽ തുടങ്ങും ബ്ലീഡിങ്, അതായത് രക്തം വരല്. അതിന് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ഇപ്പോഴുണ്ട്. മോണരോഗ വിദഗ്ധന്മാരെ കണ്ടിട്ട് മോണരോഗ ചികിത്സ നടത്താം. അത് വളരെ നല്ല ട്രീറ്റ്മെൻ്റ് ആണ്. അങ്ങനെ വരുന്ന കണ്ടീഷൻസിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിർത്താവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്ന അതിൻ്റെ കവർ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നിർമ്മിച്ചത്? ആ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ പ്രൊസീജിയറാണ് ക്രൗൺ കൊടുക്കുക എന്ന് പറയും. ആളുകൾ പറയും കവർ കവർ എന്ന് പറയും. ഈ കവർ മെയിനായിട്ട് സെറാമിക് കവറുകളാണ് വരുന്നത്. പിന്നെ അതിലും നല്ല കവറുകളൊക്കെ ഉണ്ട്, സിർക്കോണിയ പോലത്തെ ഹൈ ക്ലാസ് കവറുകളുണ്ട്. നോർമലി സെറാമിക് കവറുകളാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പല രീതികളുണ്ടല്ല, എങ്ങനെയാണ് സംഭവം എന്ന് വിശദീകരിച്ചോളൂ. പല്ല് പൊത്തെടുക്കുക എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസൊക്കെ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. പല്ല് പൊത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ എപ്പോഴും ചിന്തിക്കണം, വേദന ഉള്ള ഒരു പല്ലിനും പൊത്തെടുക്കലില്ല. വേദന ഇല്ലാത്ത പല്ലുകൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനാമിലെ ഡെൻഡിനൊക്കെ പോ കംപ്ലയിൻസിലുള്ള മാത്രമുള്ള ഭാഗങ്ങളാണ് നമ്മൾ പൊത്തെടുക്കുക. പൾപ്പ് പൾപ്പിലോട്ട് എത്തി കഴിഞ്ഞാൽ പിന്നെ റൂട്ട് കനാൽ പ്രൊസീജിയറായി മാറി. അപ്പോൾ ചെറിയ കേടുകൾ, വേദനമില്ലാത്ത പല്ലുകളാണെങ്കിൽ നമുക്കത് പൊത്തടക്കാം. പൊത്തടക്കുക എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി ഫില്ലിംഗ് ആണ്, അതായത് ഒരു അവിടെ പെർമനൻ്റ് ഫില്ലിംഗ് കൊടുക്കുക. അത് പല തരത്തിലുണ്ട്, പല്ലിൻ്റെ കളറിലുണ്ട്, പിന്നെ എലോയ് മിക്സ് ചെയ്ത് വരുന്ന കളറുകളുണ്ട്, പല കളറിലും പൊത്തടക്കാം. ഈ പല്ലിന് എന്തുകൊണ്ടാണ് ക്ലിപ്പ് ഇടുന്നത്, ഏതെല്ലാം തരത്തിലുണ്ട്? പല്ലിന് കമ്പി ഇടുന്ന ചികിത്സ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സൗന്ദര്യവൽക്കരണ കാലഘട്ടങ്ങളിലാകുമ്പോൾ പല്ല് പൊന്തി വരുന്ന കാലഘട്ടമാണ്. അതായത് പല ആളുകൾക്കും പല്ലുകൾ പൊന്തി വരുന്നുണ്ട്, പല പ്രശ്നങ്ങൾക്കൊണ്ട് പല്ല് പൊന്തുവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കമ്പി ഇടുക എന്ന് പറഞ്ഞാൽ സാധാരണ പല്ലിന് ബ്രാക്കറ്റ്സ് എന്ന് പറയും, മുത്തൊട്ടിച്ചിക്കാണ്ട് ആണ് സാധാരണ നമ്മൾ കമ്പി ഇടൽ. പിന്നെ വേറെ ടൈപ്പ് ക്ലിയർ അലൈനർ, ആ ക്ലിയർ അലൈനർ വെച്ചിട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. അത് ഇപ്പോഴത്തെ നൂതന ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്.
എല്ലാ കാര്യവും വിശദീകരിച്ച് പറഞ്ഞു സാർ, വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തിരക്കിന്റെ ഇടയിലും അങ്ങനെ കൂടെ കുറച്ച് സമയം നിന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിലയേറിയ കമന്റുകൾ നമ്മുടെ ഇതിന്റെ അഭിപ്രായം, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ സാറ് അതിന്റെ താഴെ നിങ്ങൾക്ക് മറുപടിയും കാര്യങ്ങളും നിങ്ങൾക്ക് സംശയങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ആരെങ്കിലും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ മുർഷിദ് അമ്മത്തി.